വേനലിലെ ചൂട് കൂടി വരികയാണ് അല്ലേ? പ്രത്യേകിച്ച് 39 ഡിഗ്രി 40 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് അറിയിപ്പുകൾ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഡീഹൈഡ്രേഷൻ, സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. സോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ചൂടത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു വെയിലത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുന്ന ഇടങ്ങളിൽ ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക. നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർജ്ജലീകരണം ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള തലകറക്കം, ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാത്രമല്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ വെള്ളം കുടിച്ചോളുക, ഹൈഡ്രേറ്റഡ് ആക്കി ശരീരം വെച്ചോളുക. അല്ലെന്നുണ്ടെങ്കിൽ വൻ പ്രശ്നങ്ങളൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായേക്കാം. ഇത് സ്കിന്നിനെയും അഫക്റ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആകാൻ തുടങ്ങും. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് അറിയാം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കാനായിട്ട്, വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ വെള്ളം കുടിക്കാൻ മാത്രം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭാരം കുടിക്കാം, അതുപോലെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് വാട്ടർ, കരിക്കിൻ വെള്ളം കുടിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കുന്ന രീതിയിലുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വെള്ളം അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സീസണൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള വാട്ടർമെലൺ, അതുപോലെ തന്നെ മാമ്പഴം, ചക്കപ്പഴം, അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലെടുക്കാൻ കിട്ടുന്ന തരത്തിലുള്ള സീസണൽ ഫ്രൂട്ട്സൊക്കെ, ഈ ഒരു സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവും, അവ കഴിക്കുന്നതും നല്ലതാണ്. ഇതുകൂടാതെ പലതരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെ എസ്പെഷ്യലി ക്യൂക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആക്കാൻ സഹായിക്കുന്ന തക്കാളി പോലുള്ള ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്, അവയൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കുക. ആവശ്യത്തിന് വൈറ്റമിൻസും ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വെയിലായിരിക്കും, നല്ല ചൂടുള്ള സമയമായിരിക്കും. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെയുള്ള സമയത്ത്, വെയിൽ കൂടി നിൽക്കുന്ന സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്നവർ ഒരു ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി 11 മണി തൊട്ട് ഒരു 2-3 മണി വരെയെങ്കിലും നമ്മളൊരു ചെറിയൊരു ഇടവേള എടുക്കുന്നത് നല്ലതാണ്. കാരണം സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായി തീരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് എടുക്കാനായിട്ട്, ഒരുപാട് വെയിലുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വീട്ടിനുള്ളിലാണെങ്കിൽ പോലും നമ്മൾ വീട് പെട്ടെന്ന് നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഹൈ സ്പീഡിലിടും. പക്ഷെ അത് ചിലപ്പോൾ ചൂടിറങ്ങാനുള്ള സാധ്യത കൂട്ടാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രത്തിലോ വെള്ളം എടുത്ത് വെച്ച് സ്ലോയിൽ, അതായത് മീഡിയം സ്പീഡിൽ ഫാൻ ഓണാക്കുക. അത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ നിർത്താനും അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാറ്റ് കിട്ടാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ AC ഓണാക്കിയിട്ടിരിക്കുന്നതും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ AC യിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് ചൂടത്തേക്ക് ഇറങ്ങുകയും ചൂടത്ത് നിന്ന് ഡയറക്റ്റ് AC യിലേക്ക് വളരെ കൂടിയ AC യിലേക്ക് കയറുകയും ചെയ്യുന്നത് പനി, ചുമ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ AC ഒന്നും ഓണാക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൻ്റെ ഉള്ളിലേക്ക് വായു പ്രവാഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജനലുകളും വാതിലുകളും ഒക്കെ പരമാവധി തുറന്നിടുക. ആവശ്യത്തിന് വായുവും അതുപോലെ തണുപ്പും കാറ്റും കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ധരിക്കുന്ന അല്ലെങ്കിൽ വീടിന് ഉള്ളിലാണെങ്കിൽ പോലും നല്ല ചൂടുണ്ടാവും, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മാത്രമല്ല നല്ല അഴഞ്ഞ ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുകൂടാതെ തന്നെ നമ്മളുടെ ഡ്രസ്സുകൾ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ്സ്, അതായത് കറുപ്പ് പോലുള്ള ഡാർക്ക് ഷെയ്ഡ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചൂട് ആഗിരണം ചെയ്യാനായിട്ട് അത് കാരണമാകും. അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡുകളിലുള്ള വളരെ അഴഞ്ഞ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലും ഒരുപാട് ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലും അതുപോലെ തന്നെ ഫേസിലും ഒക്കെ ടാനിങ്ങിൻ്റെ പ്രശ്നം, പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ പ്രൊട്ടക്ഷനായിട്ട് സൺസ്ക്രീൻ ഇടവിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സ്കിൻ ഡ്രൈ ആകാതിരിക്കാനായിട്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും യൂസ് ചെയ്യാം. അത്യാവശ്യം തണുപ്പുള്ള ഒരു shower ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നല്ലതായിരിക്കും പക്ഷെ നട്ടുച്ചക്കല്ല ഞാൻ ഈ പറയുന്നത് രാവിലെ നമ്മൾ ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ആ വെള്ളത്തിൽ കുളിക്കുന്നത് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ആയതിനു ശേഷം അതിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ് അതായത് നമുക്ക് അത്യാവശ്യം ഒരു തണുപ്പ് വെള്ളത്തിൽ ഉണ്ടാവും അത് അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ പോലും നമ്മൾ മേൽ കഴുകുന്ന സമയത്ത് ഈ റൂം ടെമ്പറേച്ചറിൽ പിടിച്ചു വെച്ച വെള്ളത്തിൽ കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത് സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു കുട എടുക്കാനായിട്ട് മറക്കരുത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കർച്ചീഫോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് മറക്കാൻ പറ്റുന്ന രീതിയിലുള്ള തുണികളോ എന്തെങ്കിലുമൊക്കെ എടുക്കുക അതുപോലെ വെള്ളം കയ്യിൽ കരുതുക പ്രത്യേകിച്ച് പെറ്റ്സിനെയും കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പുറത്ത് പോകുന്ന ആളുകൾ മസ്റ്റായിട്ട് വെള്ളം എടുക്കാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും സൂര്യാഘാതവും അല്ലെങ്കിൽ സൂര്യതാപവും പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ചൂടേറ്റിട്ടുണ്ടാവുന്ന ടയർഡ്നെസ് ഉണ്ടാകാതിരിക്കാനും ഒക്കെ കാരണമാകും അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം വളരെ കെയർഫുൾ ആയിരിക്കാം ആരോഗ്യത്തോടു കൂടിയിരിക്കാം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക